हाय फ्रेंड्स, अस्सलाम वालेकुम। നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണിയുടെ വീഡിയോയുമായിട്ടാണ്। അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ആറ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കുക്കറിൽ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒനിയൻ അരിഞ്ഞിട്ട് അല്പം സാൾട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം। വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് ഒഴിച്ചെടുക്കണത്. അതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്ക് കുക്കറിലേക്കിട്ട് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഒരു മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം നെയ്യും ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് റെഡിയാക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഓനിയൻ അരിഞ്ഞതാണിത്. എന്നിട്ട് ഇതിലേക്ക് അല്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അരിഞ്ഞു വെച്ചതാണ്. ഇത് ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളക്കാൻ വേണ്ടി ഒന്ന് അടുപ്പത്ത് ഓഫാക്കി ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇതാരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മുക്കാൽ വേവാകുമ്പോൾ ഇത് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഞാനിതാ ബീഫ് നമ്മൾ കുക്കറിലിട്ട ബീഫ് ദം ചെയ്യണ ആ ഒരു പാത്രത്തിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ദം ചെയ്യണ പാത്രത്തിലേക്ക് എന്നിട്ട് ഞാനിത് അല്പം മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഉള്ളി മൊരിച്ചതാണ്, അതും ഇട്ട് കൊടുത്ത് അല്പം നാരങ്ങനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അല്പം റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണിത്. ഇനി ഇതിൻ്റെ മേലേക്ക് ആ മഞ്ഞൾപ്പൊടിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം മല്ലിയിലയും നമ്മളെ ഉള്ളിൻ്റെ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറ് നമ്മളെ ചോറ് വെച്ച് ഒഴിച്ചു കൊടുക്കാം. അതും അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതിൽ അല്പം കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ഫോയിൽ വെച്ച് അത് അടച്ചു കൊടുക്കുക ദം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഒരു ലിഡ് വെച്ച് അതിൻ്റെ മേലെ കവർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒരു അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ദമ്മാക്കി എടുക്കണം. ഇതാ ഞാൻ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഉണ്ടാവും. ഞാൻ നമ്മളെ ചോറും ഇതും കൂടി മിക്സ് ചെയ്യുകയാണ്. ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ലാട്ടോ. അതാ മസാല മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ ഈ ഒരു പാത്രത്തിലാക്കി ഞാൻ ഉള്ളി സുറുക്കിയും അച്ചാറൊക്കെ ഇട്ടിട്ട് നിന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കല്യാണ ബിരിയാണി പോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കാതെ നിങ്ങളെല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയും വരുന്നത് വരെ ബൈ.